രക്തപ്രവാഹത്തുടരുകയാണ്. ഇന്ന് മഹാനവമിയാണ്, നാളെ വിജയദശമിയാണ്. ഏതായാലും ഈ അവസരത്തിന് പറ്റിയൊരു അതിഥി തന്നെയാണ് ഇന്ന് വാർത്താപ്രവാഹത്തിലെത്തിയിരിക്കുന്നത്. ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ, തിരുവിതാംകർ രാജ കുടുംബാംഗമാണ്, പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ്. വാർത്താപ്രവാഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നവരാത്രി കാലമാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ കലാകാരന്മാർക്കും സംഗീത രംഗത്തുള്ളവർക്കുമൊക്കെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണല്ലേ ഇത്. എന്താണ് നവരാത്രിയും നമ്മുടെ സംഗീതവും തമ്മിലുള്ള ഒരു ബന്ധം? നവരാത്രി ദേവിയെ ആദ്യത്തെ മൂന്ന് ദിവസം സരസ്വതി, പിന്നെ മൂന്ന് ദിവസം ലക്ഷ്മി, അവസാനത്തെ മൂന്ന് ദിവസം ദുർഗ എന്നുള്ള ഫോമില് വർഷിപ്പ് ചെയ്യുന്നൊരു സമയമാണ്. തിരുവനന്തപുരത്ത് നവരാത്രി മണ്ഡപത്തിൽ കച്ചേരികളുണ്ട് 9 ദിവസവും വൈകിട്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ മുതലേ വർഷത്തിലെ ഏറ്റവും ഫേവറേറ്റ് സമയം. അന്ന് പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അവിടെ ഇരുന്ന് വെറുതെ പാട്ട് കേൾക്കുന്നത് ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു. ഇപ്പോഴും ഇന്നൊരു വളരെ സങ്കടമുള്ള ദിവസമാണ്. ഇന്ന് കൂടെ കഴിഞ്ഞാൽ ഇനി ഒരു വർഷം വെയിറ്റ് ചെയ്യണം അടുത്ത നവരാത്രിക്ക്. ഇപ്പൊ ഈ രാജകുടുംബ രാജഭരണകാലത്താണല്ലോ ഈ വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നവരാത്രി മണ്ഡപത്തിലിരുത്തി മൂന്നിടത്തായിട്ട് മൂന്ന് രൂപങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ആചാരം, അതിന്റെ കഥ, അതൊക്കെ. തിരുവിതാംകൂറിന്റെ ക്യാപിറ്റൽ പത്മനാഭപുരമായിരുന്നു, തക്കല്ലയുടെ അടുത്ത്. അപ്പൊ കാർത്തിക തിരുനാൾ മഹാരാജാവ് ആണ് ഒരു 250 വർഷം മുമ്പ് ക്യാപിറ്റൽ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അത് പല പല ഭാഗമായിട്ട് കോർട്ട്, ഓരോ ഹൈക്കോർട്ട് അത് മുഴുവനും കൂടെ ഷിഫ്റ്റ് ചെയ്ത് മഹാരാജാ സ്വാതി തിരുനാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഹിസ്റ്ററിയിൽ വളരെ സ്ട്രോങ് അല്ല. അപ്പോൾ അന്ന് ഈ മണി ചിത്രത്താഴ് സിനിമയിൽ ശോഭനയുടെ ഡാൻസ് ഒരു മുറയെ ബന്ധപ്പാത്ത അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം, അതാണ് ഒറിജിനൽ നവരാത്രി മണ്ഡപം, പത്മനാഭപുരം പാലസ്. അത് വളരെ ഗ്രാൻഡ് ആയിരിക്കും ആ ബിൽഡിംഗ്. തിരുവനന്തപുരത്ത് വളരെ സിമ്പിളായ ചെറിയൊരു വളരെ വളരെ ചെറുതായൊരു മണ്ഡപമാണ്. അപ്പോൾ അവിടെ അത് മഹാരാജ സ്വാതി തിരുനാൾ നിർമ്മിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ക്യാപിറ്റൽ എവിടെയായാലും ശരി അമ്മയെ നവരാത്രി എപ്പോഴും ഉള്ള പോലെ ആചരിക്കും എന്ന് പറഞ്ഞാണ് വർഷാവർഷം നവരാത്രിക്ക് അവിടെ നിന്ന് പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നവരാത്രി നടത്തുന്ന ഒരു ട്രഡീഷൻ. അത് തിരുവിതാംകൂർ മഹാരാജാവ് എവിടെ ഇരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അതിലും തിരുനാൾ ഏതോ ഒരു മഹാരാജാവ് നവരാത്രി കാലത്ത് കൊല്ലത്തോ മാവേലിക്കരവിലോ ആയിട്ടായിരുന്നു. അപ്പോൾ ഈ വിഗ്രഹത്തെ അവിടെ കൊണ്ടുപോയി നവരാത്രി ആചരിച്ചിട്ടുണ്ടായി. അപ്പൊ മുതലേ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ. പക്ഷെ എന്തായാലും കാലം മാറിയപ്പോ ഈ ചടങ്ങുകൾക്ക് ഏറെ മാറ്റം വന്നു അല്ലേ? കാര്യം നവരാത്രി മണ്ഡപത്തില് പണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു വളരെ വളരെ റീസെന്റ്ലി വരെ. ഓക്കെ, അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതും താങ്കളുടെ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ഭാഗ്യം എന്ന് പറയാവുന്ന ആ ഒരു ചേഞ്ച്. സ്ത്രീകളുടെ പ്രവേശനം മാത്രമല്ല, അവിടെ പുരുഷന്മാരുടെ പാട്ടും പുരുഷന്മാരുടെ വീണ കച്ചേരിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ഒരു ഫ്ലൂട്ട് സോളോ അല്ലെങ്കിൽ ഒരു വയലിൻ സോളോ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണയാണെങ്കിൽ സെയിം ശബ്ദമാണല്ലോ, ആണ് പുരുഷൻ വായിച്ചാലും സ്ത്രീ വായിച്ചാലും. ഒരു സ്ത്രീകളുടെ വീണ കോൺസെർട്ട് പോലും ഇല്ലായിരുന്നു. കേൾക്കാൻ പാട്ട് കേൾക്കാനോ ആ മണ്ഡപത്തിൻ്റെ പുറത്ത് ഒരു തിണ്ണ മാതിരിയുണ്ട്, അവിടെ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ, മണ്ഡപത്തിനകത്ത് കയറാൻ പറ്റില്ലായിരുന്നു. ഈ ചേഞ്ച് വരുത്തുന്നത് എത്രത്തോളം ശ്രമകരമാണ്? വളരെ ശ്രമകരം. ഈ ചേഞ്ച് മാത്രമല്ല, എനി ചേഞ്ച് എന്തിലും ആർക്കെങ്കിലും വരുത്തുന്നത് എളുപ്പമുള്ള കാര്യം, പ്രത്യേകിച്ച് നല്ല കാര്യത്തിന് വേണ്ടി ചേഞ്ച് വരുത്തുന്നത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെ പിന്നെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു? അത് ഞങ്ങളുടെ ഫാമിലി മരുമക്കത്തായം ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ സ്ത്രീ മേധാവിത്വം വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അവസാനം എൻ്റെ ഫാമിലിയിലുള്ള സ്ത്രീകളുടെ അടുത്ത് നമ്മുടെ ഇത്രയും സ്ത്രീ സ്ട്രോങ് ആയ ഫാമിലി നടത്തുന്ന ഫെസ്റ്റിവൽ ദേവിക്ക് വേണ്ടി, ദേവി ഒരു സ്ത്രീയാണ്, അവിടെ സ്ത്രീകളെ പ്രവേശനം നിരോധിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു വിരോധാഭാസമായി തോന്നുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ, അത് ഒറ്റ വാചകം കൊണ്ടല്ല, ഒരു 10-22 വർഷം കൊണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടന്നൊരു കാര്യമാണ്. ഓക്കെ, 2006 ആ മാറ്റം സംഭവിച്ചല്ലേ. ആ മാറ്റത്തിന് എൻ്റെ വേദിയിൽ പാറശാല പൊന്നമ്മാൾ ടീച്ചറെ, എനിക്കതിനു മുമ്പ് ടീച്ചറെ പാറശാല പൊന്നമ്മാൾ ടീച്ചറെ എനിക്കറിയായിരുന്നെങ്കിലും വ്യക്തിപരമായി പരിചയമില്ലായിരുന്നു. ഇതിനുവേണ്ടി ചെന്ന് ഞാൻ പരിചയപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്കൊരു എൻ്റെ സ്വന്തം ബ്ലഡ് റിലേറ്റീവ് അമ്മൂമ്മയെക്കാട്ടിലും എനിക്കൊരു അമ്മൂമ്മയുടെ സ്ഥാനം ആണ് പൊന്നമ്മാൾ ടീച്ചർക്ക്. വളരെ 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 വ്യക്തിപരമായ ഒരു ഗുരുസ്ഥാനം ഉള്ളൊരു വ്യക്തിയാണ് പൊന്നമ്മാൾ ടീച്ചർ. അത് ടീച്ചർ ഈ ഇവിടെ പാടിയതിന് ശേഷം വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ കച്ചേരികൾ പാടുകയും വിദേശ പര്യടനം വരെ അമേരിക്കയിൽ പോയി ടൂർ വരെ ചേർത്ത് വന്നു. ഈ ഇപ്പോൾ 89 വയസ്സായി. ഈ തവണത്തെ ഉണ്ടായിരുന്നു, നവരാത്രി 2 ദിവസം ടീച്ചറാണ് പാടിയത്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ആനന്ദരാവകാശികൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ തന്നെയും കൊട്ടാരത്തിന് കലകളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു സംഗീതത്തിലേക്ക്, സംഗീതം ഇതൊരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മറ്റ് അംഗങ്ങളെക്കാൾ കൂടുതൽ അതെങ്ങനെയാണ്? എപ്പോഴും അത് കൊട്ടാരം എന്ന് പറഞ്ഞൊരു ജനറൽ ഇംപ്രഷനാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഒരിക്കലും അത് കൊട്ടാരം എന്ന് പറഞ്ഞൊരു
എല്ലാവരും അല്ലായിരുന്നു, ചില വ്യക്തികൾ മാത്രം ആയിരുന്നു ഇതിൽ വളരെ തത്പരരായിരുന്നവർ. അത് അമ്മ മഹാറാണി എന്ന് പറഞ്ഞ ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ അമ്മ സേതു പാർവതിയുമായി, എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മ. അപ്പം അമ്മ മഹാറാണി വളരെ സംഗീതപ്രിയായിരുന്നു, സംഗീതത്തിൽ വളരെ വലിയൊരു അതോറിറ്റി കൂടെ ആയിരുന്നു. അന്യദേശങ്ങളിൽ നിന്നും മ്യൂസീഷ്യൻസിനെ ഇവിടെ, ഈ സ്വാതന്ത്ര്യനാൾ മഹാരാജ് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ അന്യദേശങ്ങളിൽ നിന്നും മ്യൂസീഷ്യൻസിനെ ഇവിടെ വിളിച്ചു വരുത്തി പാട്ട് പഠിക്കുകയും സ്വയം വീണ വായിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഈ അമ്മ പക്ഷെ വളരെ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ വളരെ, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് തന്നെ ഒരാൾ എൻ്റെ വായനകത്ത് കുത്തി കയറ്റാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അമ്മയുടെ ബേസിക് നേച്ചർ വളരെ ഡോമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അടുത്ത ജനറേഷനും അതിൻ്റെ അടുത്ത ജനറേഷനെയും ബലാൽ സംഗീതം അല്ലെങ്കിൽ എന്തെങ്കിലും കലകൾ അഭ്യസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് കാരണം അത് അത്രയ്ക്ക് അവിടെ പച്ചപിടിച്ചില്ല അവരുടെ. പക്ഷേ ഞാനൊക്കെ ജനിച്ച സമയത്ത് ഓൾറെഡി അമ്മയ്ക്ക് ഒരുപാട് വയസ്സായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അമ്മയുടെ ശൗര്യത്തിനെക്കാട്ടിലും ഒരു അമ്മൂമ്മയുടെ അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ കൊച്ചിലെ പാട്ട് പഠിക്കാതെ തന്നെ ഇങ്ങനെ വെറുതെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ക്ലാസിക്കൽ മ്യൂസിക്കോ സിനിമാ പാട്ടോ അങ്ങനെയല്ല, എന്ത് എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടായിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ക്രൈസ്റ്റ് നഗർ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിൽ മ്യൂസിക് ഗ്രൂപ്പിൽ ഞാൻ ചേർന്നിരുന്നു, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അവിടുത്തെ പ്രേയറും നാഷണൽ ആന്തവും ഇതൊക്കെ പാടും. എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് ഡിസ്ട്രിക്ട് ലെവൽ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു പ്രൈസ് കിട്ടി. അപ്പോൾ ഈ അമ്മ മഹാറാണിക്ക് 85-86 വയസ്സുണ്ടായിരുന്നു പ്രായം. അപ്പോൾ ഇതിൻ്റെ അടുത്ത തലമുറയിൽ ഒരു കുട്ടി പാടിയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഈ പാടിയ പാട്ട് പാടാൻ പറഞ്ഞു. അതൊരു ഒട്ടും ഇമ്പ്രസീവ് അല്ലാത്തൊരു പാട്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയത് വെച്ച്. അത് ഞാൻ ഒറ്റയ്ക്കല്ല പാടി, ഞങ്ങൾ 6-7 പേരുണ്ടായിരുന്നു. ഇത് പാടിയതിന് ശേഷം അമ്മ വഴക്ക് പറയുകയോ ചിരിക്കുകയോ ഒന്നും പരിഹസിക്കാതെ, അത് നന്നായിരുന്നു പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാൽ ഇനിയും നന്നായിട്ട് പാടാൻ പറ്റും. അപ്പോൾ അമ്മമ്മയാണെങ്കിൽ ഇത് ചെയ്യുമോ അല്ല, യു വിൽ ലേൺ എന്നുള്ള രീതിയിൽ, പക്ഷേ വളരെ മയത്തോടെയാണ് പറഞ്ഞത്. ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാൽ ഇനിയും നന്നായിരിക്കും. അപ്പോൾ ഞാൻ ശരി പഠിക്കും, എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു, വിരോധവും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ ഇതിനെക്കുറിച്ചൊന്നും കേട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച അന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് വിട്ടുപോയിക്കാണ്. പിന്നെയാണ് അറിഞ്ഞ് തിരുവനന്തപുരത്ത് അന്ന് ജീവിച്ചിരുന്ന കൊള്ളാവുന്ന പാട്ട് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ മുഴുവനും അമ്മ മഹാറാണി കൊട്ടാരത്തിൽ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് എൻ്റെ പാട്ട് സാറിനെ സെലക്ട് ചെയ്യായിരുന്നു. അത് 2-3 നടന്ന ഒരു പരിപാടിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു, നാളെ വൈകിട്ട് 4:30 റെഡിയായിരിക്കണം, ഭാഗവതര് വരുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും, അപ്പോൾ ഈ വൈകിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്നത്, അങ്ങനെ ഒരു സമയമായിരുന്നു. എന്തായാലും ഞാൻ സാറിനെ കാണാൻ വന്നു. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ എന്ന് പറഞ്ഞ സാറ് ആയിരുന്നു. അപ്പോൾ സാർ ആദ്യമൊന്നും മുഖത്തു നോക്കി, സാർ ഇങ്ങനെ ഇരുന്ന് പാടുന്നത്, അധികം കമ്മ്യൂണിക്കേഷൻ, സാറ് വരും പാടും, ഞാൻ തെറ്റ് പാടുകയാണെങ്കിൽ സാറ് കറക്റ്റായിട്ട് ഉള്ളത് വീണ്ടും പാടും, ഞാൻ പാടിയത് തെറ്റി അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നൊന്നും പറയില്ല, സാറ് കറക്റ്റായിട്ട് പാടും, അത് ഞാൻ കറക്റ്റായിട്ട് ഫിഗർ ഔട്ട് ചെയ്യണം എങ്ങനെയാണ് പാടേണ്ടത്. അത് എനിക്ക് ശരിയാവുന്നവരെ 100 വേണമെങ്കിലും സാർ റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിലാണ് സാർ ആദ്യമൊക്കെ തുടങ്ങിയിരുന്നത്. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് വളരെ വളരെ എൻ്റെ അച്ഛൻ്റെ ഈ മാതാപിതാ ഗുരുദേവം എല്ലാം ഗുരു ആയി എന്നുള്ളൊരു കണ്ടീഷൻ. അതായത് അമ്മ മഹാറാണി സാറും അടുത്ത് ഞാൻ പഠിക്കുന്നത് അധികം നാൾ ജീവിച്ചിരുന്നില്ല. ഇത് കഴിഞ്ഞ് 2-3 കഴിഞ്ഞ് അമ്മ മരിച്ചുപോയി. പക്ഷേ സാറ് മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ ഞാൻ സാറിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അത് വളരെ മഹത്തായ ഒരു, പല ആൾക്കാരുടെ പാട്ട് നന്നായിരിക്കും, പെർഫോമൻസ് നന്നായിരിക്കും, പക്ഷേ ടീച്ചിങ് എബിലിറ്റി കാണില്ല. വേറെ ചിലർ ടീച്ചിങ് എബിലിറ്റി കാണും പക്ഷേ പെർഫോമൻസ് കാണില്ല. വേറെ ഇത് രണ്ടും കാണുമെങ്കിൽ ആൾ അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ സ്വഭാവം നല്ലതായിരിക്കില്ല. ഇതെല്ലാം കൂടെ ചേർന്ന് അതിനുള്ള ജ്ഞാനവും ഉണ്ട്, പഠിപ്പിക്കാനുള്ള കഴിവും ഉണ്ട്, പഠിപ്പിക്കാനുള്ള ആഗ്രഹവും ഉണ്ട്, ആൾ അവൈലബിളും ആയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ശരിക്കും സാറ് മരിച്ചതിന് ശേഷം 1994 ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രം വിട്ട് ഒരുപാട് യാത്ര ചെയ്യാൻ തുടങ്ങി. അതുവരെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് സാറിൻ്റെ വീട്ടിൽ പോകും, പാട്ട് പഠിക്കും, തിരിച്ചു വരും എന്നുള്ളൊരു ജീവിതമായിരുന്നു. കീർത്തനം ഏതെങ്കിലും ഒന്ന്. ദേവിയെ കുറിച്ച് കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഹിന്ദുസ്ഥാനിയും കർണാടകയും ഫീൽഡുകളിൽ തന്നെ ഏകദേശം ഇന്ത്യ പാകിസ്ഥാൻ മാതിരിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കർണാടിക് മ്യൂസിക്കിൽ തന്നെ പല ബാണികളുണ്ട്, ഇന്ന ബാണി മറ്റേ ബാണി. അപ്പോൾ ഒരു ബാണി മറ്റേ ബാണി അക്സെപ്റ്റ് ചെയ്യില്ല. ഹിന്ദുസ്ഥാനി ഖരാനകളുണ്ട്, അവരും ഇപ്പോൾ പൂനെയിലൊക്കെ ഉള്ള മ്യൂസീഷ്യൻസ് കൽക്കട്ടയിലുള്ളവരുടെ പാട്ട് കേൾക്കുകയില്ല. അങ്ങനെ ഒരു വിഭിന്നമായ രീതിയാണ്. പക്ഷേ മഹാരാജാ സ്വാതന്ത്ര്യനാളിന് 200 മുമ്പ് തിരുവനന്തപുരത്ത് ജീവിച്ചിട്ട് കർണാടിക് മ്യൂസിക് മാത്രമല്ല ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോട് അത്ര അതീവ തത്പരനായതുകൊണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസിനെ കോർട്ടിൽ വിളിച്ചു വരുത്തി സ്വയം ഹിന്ദുസ്ഥാനി കൂടെ അഭ്യസിച്ച്
ഹിന്ദുസ്ഥാനി കോമ്പോസി ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ കർണാട്ടിക് കോമ്പോസിഷൻസും പാടിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി സോങ്സ് തന്നെ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു ഹിന്ദുസ്ഥാനി ഭജൻ ദേവിയെക്കുറിച്ച്, സരസ്വതിയെക്കുറിച്ച്, അതിൻ്റെ ഒരു രണ്ട് മുഴുവൻ ഭജൻ പാടിയാൽ ഒരുപാട് നേരമാകും. അപ്പോൾ ഒരു ചെറിയ സാമ്പിൾ പാടി. ജയ ജയ ദേവി, ജയ ജയ ദേവി, ജയ ജയ സരസ്വതി മായി, ജയ ഭവാനി, ജയ ശർവാണി, ജയ ത്രിഭുവന സുഖദായി, ജയ ജയ ദേവി. ഈ 94 വരെ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയുടെ ശിഷ്യനായിരുന്നു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭരണ ശേഷം പിന്നെ എങ്ങനെയായിരുന്നു സംഗീത പഠനം, പിന്നെയുള്ളൊരു സംഗീതയാത്ര എങ്ങനെ? പിന്നെ വളരെ വളരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സാറ് മരിക്കുന്ന സമയത്തായിരുന്നു. അത് അത്രയും നമ്മളൊരു ബെസ്റ്റ് ശീലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറഞ്ഞ ഒരു സാധനം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഗുരുവിനെ തേടി പല സ്ഥലത്ത് പോയി. ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഡോക്ടർ മംഗളംപള്ളി ബാലമുരുകൃഷ്ണ സാറിൻ്റെ അടുത്ത് ശിഷ്യപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ 19 വർഷമായിട്ട് സാറിൻ്റെ കൂടെയാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ സാറ് വെച്ചൂർ സാറിനെക്കാട്ടിലും വളരെ ഫേമസ് ആയ പേര് ഉള്ളൊരു ഗുരുനാഥനാണ്. സ്വയം ഒരു ഭാഗ്യകാരനുമാണ്. അപ്പോൾ ഒരു ത്യാഗരാജകൃതി, ഇപ്പോൾ ദാസ്വാദി തിരുനാൾ കൃതി എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കമ്പോസറുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികൾ ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരുപാട് പേരെ വെളിയിലൊക്കെ ആ ബാലമുരളിയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞാണ് അറിയുന്നത്. പക്ഷേ ബാലമുരളി സാർ ഇപ്പോൾ 19 വർഷമായിട്ട് എൻ്റെ ഗുരുവായിട്ട്, സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചൂർ സാറിനെ കുറിച്ച് ആണ് പറയുന്നതെന്ന് സാറിനറിയാം. പക്ഷേ സാറിൻ്റെ നെയിം വളരെ ഫേമസ് ആയതുകൊണ്ട് കൂടുതലും ബാലമുരളി സാറിൻ്റെ ശിഷ്യൻ എന്ന നിലയിലാണ് വെളിയിലെ ആൾക്കാർ അറിയപ്പെടുന്നത് ഇപ്പോൾ. ഹിന്ദുസ്ഥാനി ഒരുപാട് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഒരുപാട് ഒരുപാട്. ഇപ്പോൾ പിന്നെ ഇൻ്റർനെറ്റ് കൂടെ ഉള്ളതുകൊണ്ട് വളരെ വളരെ ഇപ്പോൾ ഒരു സൈറ്റ് ഉണ്ട്, അത് പാകിസ്ഥാനി ആരോ നടത്തുന്നതെന്ന് കേട്ടിട്ടുണ്ട്, സാരംഗി .info എന്ന് പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് നോർമലി അങ്ങനെ കേട്ടിട്ട് തന്നെയില്ല. പക്ഷേ ഇത്രയ്ക്ക് മഹത്തായ ഹിന്ദുസ്ഥാനി റെക്കോർഡിങ്സ് ഇപ്പോൾ പലരും പാടുമ്പോൾ എല്ലായിടത്തും മത്സര്യ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഒരു വോക്കലിസ്റ്റ് പാടുമ്പോൾ ഈ സാരംഗി വായിക്കുന്ന ആൾ ഇയാൾ പാടുന്നതിനെക്കാട്ടിലും നന്നായിട്ട് വായിക്കും. അപ്പോൾ അത് കാരണം ഒരുപാട് വോക്കലിസ്റ്റ് സാരംഗി വിട്ട് ഹാർമോണിയം അക്കമ്പനിമെൻ്റ് ആക്കി ഹിന്ദുസ്ഥാനിയിൽ. സാരംഗി അല്ലെങ്കിൽ വളരെ ഒരു മൂഡ് ക്രിയേറ്റിംഗ്. അപ്പോൾ ഈ സാരംഗി .info എന്നുള്ള സൈറ്റ് സാരംഗി ഫോക്കസ് കൊടുത്തുള്ള റെക്കോർഡിങ്സിനുള്ളൊരു സൈറ്റാണ്. അപ്പോൾ അതിൽ സാരംഗി റെക്കോർഡിങ്സ് ഉണ്ട്, പാട്ടിന് സാരംഗി പക്കമേളം വായിച്ചതും ഒരുപാട് റെക്കോർഡിങ്സ് ഉണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉസ്താദ് സറഹാങ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. എന്തൊരു വലിയ പാട്ടാണ്. നമ്മൾ സാധാരണ ഇവിടെ ഒന്നും അധികം കേൾക്കാൻ ചാൻസ് ഇല്ലാത്തൊരാൾ. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ റെക്കോർഡിങ്സ് ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മീഡിയങ്ങളും ഉണ്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇപ്പോൾ ഇന്ന താളം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയിൽ തന്നെ 7 ബീറ്റുള്ള ഒരു താളമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കർണാട്ടിക് മ്യൂസിക്കിൽ 7 ബീറ്റുള്ള ഒരു താളം വേണം. അതിൻ്റെ പേര് മിശ്ര ചാപ്പു എന്നാണ്. അപ്പോൾ 1 2 3 4 5 6 7 1 2 3 4 5 6 7. അപ്പോൾ സാധാരണഗതിയിൽ കേട്ടാൽ ഇതുപോലെ ഇരിക്കുന്ന ഹിന്ദുസ്ഥാനിയിൽ റൂപക് താൾ എന്നൊരു താളമുണ്ട്, ദീപ് ചാന്തി എന്നൊരു താളം. അത് രണ്ടിനും 7 ബീറ്റ്സാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ ഇത് രണ്ടും നമ്മുടെ മിശ്ര ചാപ്പു പോലെ ഇരിക്കുന്ന ഒരു വ്യത്യാസം. അപ്പോൾ ദീപ് ചാന്തി റൂപക് ഡിഫറൻസ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഉടനെ എൻ്റെ ബോളുകൾ വ്യത്യാസമാണെന്നുള്ള കാര്യം കാണാൻ പറ്റും. അങ്ങനെ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. താൻസൻ ദീപഗ്രാഗം പാടി, പിന്നെ എന്താണ് സൂര്യൻ്റെ അതാണ് സ്വയം കത്തിയെരിഞ്ഞു ഒന്നും, അഗ്നി ജനിപ്പിക്കാൻ കഴിയുമെന്നും, മേഘമല്ലാർ പാടിയാൽ മഴ പെയ്യുമെന്നും ഒക്കെയാണ് നമ്മളുടെ നമ്മൾ കേട്ട് വളരുന്ന കഥകൾ. അതൊക്കെയാണ് സംഗീതത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഈ പറയും ഒരുപാട് ഫാന്റാസ്റ്റിക് സ്റ്റോറീസ്. ഇപ്പോൾ ത്യാഗരാജ സ്വാമി തന്നെ ഒരു മരിച്ചു കിടക്കുന്ന ആളെ നാ ജീവാധാര എന്നൊരു സോങ് പാടി മരിച്ചുപോയ ആൾ എണീറ്റ് വന്നു. എനിക്ക് കൂടുതൽ ആ ഈ ഫാന്റാസ്റ്റിക് സ്റ്റോറികളെക്കാട്ടിലും വളരെ പ്രാക്ടിക്കലായിട്ട്, ഇപ്പോൾ ഞാൻ തന്നെ ഒരു വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കിഷോർ കുമാറിൻ്റെ ഒരു സന്തോഷമുള്ള പാട്ട് കേട്ടപ്പോൾ ഉടൻ മൂടങ്ങ് ലൈറ്റായി എന്നുള്ള പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ഇപ്പോൾ പല ആൾക്കാരും മദ്യം എന്നൊക്കെ ഡിപ്രസ്ഡ് അത് പാകിസ്ഥാനി ആരോ നടത്തുന്നതെന്നൊക്കെ കേട്ടിരുന്നു. സാരംഗി .info
ഞാൻ ഇതിനെക്കുറിച്ച് നോർമലി അങ്ങനെ കേട്ടിട്ട് തന്നെയില്ല, പക്ഷേ ഇത്രയ്ക്ക് മഹത്തായ ഹിന്ദുസ്ഥാനി റെക്കോർഡിങ്സ്. ഇപ്പോൾ പലരും പാടുമ്പോൾ എല്ലായിടത്തും മത്സര്യ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഒരു വോക്കലിസ്റ്റ് പാടുമ്പോൾ ഈ സാരംഗി വായിക്കുന്ന ആൾ ഇയാൾ പാടുന്നതിനെക്കാട്ടിലും നന്നായിട്ട് വായിക്കും. അപ്പോൾ അത് കാരണം ഒരുപാട് വോക്കലിസ്റ്റ് സാരംഗി വിട്ട് ഹാർമോണിയം അക്കമ്പനിമെൻ്റ് ആക്കി ഹിന്ദുസ്ഥാനിയിൽ. സാരംഗി അല്ലെങ്കിലും വളരെ ഒരു മൂഡ് ക്രിയേറ്റിംഗ്. അപ്പോൾ ഈ സാരംഗി ഡോട്ട് ഇൻഫോ എന്നുള്ള സൈറ്റ് സാരംഗി ഫോക്കസ് കൊടുത്തുള്ള റെക്കോർഡിങ്സിനുള്ളൊരു സൈറ്റാണ്. അപ്പോൾ അതിൽ സാരംഗി റെക്കോർഡിങ്സും ഉണ്ട്, പാട്ടിന് സാരംഗി പക്കമേളം വായിച്ചതും ഒരുപാട് റെക്കോർഡിങ്സ് ഉണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉസ്താദ് സറഹാങ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. എന്തൊരു വലിയ പാട്ടാണ്, നമ്മൾ സാധാരണ ഇവിടെ ഒന്നും അധികം കേൾക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരാൾ. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ റെക്കോർഡിങ്സ് ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മീഡിയങ്ങളും ഉണ്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇപ്പോൾ ഇന്ന താളം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയിൽ തന്നെ 7 ബീറ്റുള്ള ഒരു താളമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കർണാട്ടിക് മ്യൂസിക്കിൽ 7 ബീറ്റുള്ള ഒരു താളം വേണം, അതിൻ്റെ പേര് മിശ്ര ചാപ്പു എന്നാണ്. അപ്പോൾ 1 2 3 4 5 6 7 1 2 3 4 5 6 7. അപ്പോൾ സാധാരണഗതിയിൽ കേട്ടാൽ ഇതുപോലെ ഇരിക്കുന്ന ഹിന്ദുസ്ഥാനിയിൽ റൂപക് താൾ എന്നൊരു താളമുണ്ട്, ദീപ് ചാന്തി എന്നൊരു താളം, അത് രണ്ടിനും 7 ബീറ്റ്സാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ ഇത് രണ്ടും നമ്മുടെ മിശ്ര ചാപ്പു പോലെ ഇരിക്കുന്ന ഒരു വ്യത്യാസം. അപ്പോൾ ദീപ് ചാന്തി റൂപക് ഡിഫറൻസ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഉടനെ എൻ്റെ ബോളുകൾ വ്യത്യാസമാണെന്നുള്ള കാര്യം കാണാൻ പറ്റും. അങ്ങനെ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. താൻസൻ ദീപക് രാഗം പാടി, പിന്നെ എന്താണ് സൂര്യൻ്റെ അതാണ് സ്വയം കത്തിയെരിഞ്ഞു എന്നും അഗ്നി ജനിപ്പിക്കാൻ കഴിയുമെന്നും മേഘമല്ലാർ പാടിയാൽ മഴ പെയ്യുമെന്നും ഒക്കെയാണ് നമ്മളുടെ നമ്മൾ കേട്ട് വളരുന്ന കഥകൾ അതൊക്കെയാണ്. സംഗീതത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഈ പറയും ഒരുപാട് ഫാന്റാസ്റ്റിക് സ്റ്റോറീസ്. ഇപ്പോൾ ത്യാഗരാജ സ്വാമി തന്നെ ഒരു മരിച്ചു കിടക്കുന്ന ആളെ നാജീവാധാര എന്നൊരു സോങ് പാടി മരിച്ചുപോയ ആൾ എണീറ്റ് വന്നു. എനിക്ക് കൂടുതൽ ആ ഈ ഫാന്റാസ്റ്റിക് സ്റ്റോറികളെക്കാട്ടിലും വളരെ പ്രാക്ടിക്കലായിട്ട്, ഇപ്പോൾ ഞാൻ തന്നെ ഒരു വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കിഷോർ കുമാറിൻ്റെ ഒരു സന്തോഷമുള്ള പാട്ട് കേട്ടപ്പോൾ ഉടൻ മൂടങ്ങ് ലൈറ്റായി എന്നുള്ള പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ഇപ്പോൾ പല ആൾക്കാരും മദ്യം ഒക്കെ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ കള്ളു പിടിച്ച് അങ്ങനെ ആ റിയാലിറ്റി മറക്കുക എന്നുള്ള, അതിന് ചീത്തയായ സൈഡ് ഇഫക്റ്റ്സ് ഉണ്ട്. ആ ചീത്തയായ സൈഡ് ഇഫക്റ്റ്സ് ഇല്ലാതെ ആ സെയിം ഇഫക്റ്റ് കിട്ടാൻ സംഗീതത്തിന് പറ്റും. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്വയം പാടുകയും കൂടെ ചെയ്യുമ്പോൾ അതൊരു വലിയ ബോണസാണ്. അത് നമ്മൾ പാടുന്നത് ഇപ്പോൾ ഒരാൾ ബാത്റൂമിൽ പാടുന്നു, അത് അപസ്വരമായാലും സുസ്വരമായാലും ആ പാടുന്ന ആൾക്ക് തന്നെ ഒരു സന്തോഷം കാണും. പക്ഷെ നമ്മൾ പാടുന്ന ശബ്ദങ്ങൾ കുറച്ച് സുസ്വരമായിട്ട് ഇനിയും വേറെ രണ്ടുപേർക്കും കൂടെ സന്തോഷം തരാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും എത്രയോ ജന്മം പുണ്യം ചെയ്താലേ കിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കിഷോർ കുമാറിൻ്റെ ഗാനങ്ങളുടെ വലിയ ആരാധകനാണെന്ന് സൂചിപ്പിച്ചു. മലയാള സിനിമ ഗാനങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പഴയ തലമുറയും ഈ തലമുറയിലെ പാട്ടുകൾ മലയാളം അവിടെ ആണ് ഞാൻ അധികം മലയാള സിനിമ പാട്ട് KPSC നാടക ഗാനങ്ങൾ കേൾക്കുമായിരുന്നു കൊച്ചിലെ. പക്ഷെ പിന്നെ മലയാളത്തിൽ ഈ ക്ലാസിക്കലിനോട് ഇൻട്രസ്റ്റ് വന്നപ്പോൾ എനിക്ക് പ്യുവർ ക്ലാസിക്കലും ഇഷ്ടമാണ്, പ്യുവർ ക്ലാസിക്കൽ അല്ലാത്തതും ഇഷ്ടമാണ്. പക്ഷേ ഈ ക്ലാസിക്കൽ രാഗ ബേസ്ഡ് ക്ലാസിക്കൽ പഠിക്കാത്ത ഒരാൾക്ക് കേട്ടാൽ ഇത് ക്ലാസിക്കലാണെന്ന് തോന്നും, പക്ഷേ ക്ലാസിക്കൽ പഠിച്ച ഒരാൾക്ക് അത് അത്ര പ്യുവർ അല്ലാതെ പല കലർപ്പും ചേർന്നെന്ന് തോന്നും. അങ്ങനെ ഒരു രണ്ടും ഘട്ട രാഗ ബേസ്ഡ് സോങ്സ് എനിക്കെന്തോ അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മലയാളം ഇംഗ്ലീഷും ഞാൻ അധികം കേട്ടിട്ടില്ല. വേറെ അന്യഭാഷകളിൽ ഫ്രഞ്ച് ഗ്രീക്ക് ഇങ്ങനെ പല ഭാഷകളിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതൽ എൻ്റെ ഇപ്പം നമ്മളൊക്കെ ഉച്ചയ്ക്ക് എന്നും ഉണ്ണുന്ന ചോറാണെന്ന് പറയുന്ന മാതിരി എനിക്ക് ഒരു ബേസിക് ഡയറ്റ് ഹിന്ദി ഫിലിം സോങ്സ് ആയിരുന്നു. ഒരു ഹിന്ദി ഫിലിം സോങ്സ് കൂടെ ഒരു 1980s തുടങ്ങുന്നവർ, പിന്നെ അത് അതും വിട്ടു. AR റഹ്മാന്റെ ഒരു ശൈലിയെ പറ്റി എന്ത് പറയുന്നു? കുറേ പേരൊക്കെ വിമർശിച്ചിട്ടുണ്ട്, കുറേ പേര് നല്ലതാണ്. ഇപ്പോൾ ഒരു സാധനം കൊള്ളാം കൊള്ളൂല എന്ന് പറയാൻ ഞാൻ ഈശ്വരനു എനിക്കിഷ്ടമാണ്. എനിക്ക് ഇപ്പോൾ ഒരാൾക്ക് ചായയാണോ കാപ്പിയാണോ ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ പറയാം. എനിക്കിഷ്ടം കാപ്പിയാണ് എന്ന് പറയുന്നതിന് എനിക്ക് ഇലക്ട്രോണിക് സൗണ്ടിനെക്കാട്ടിലും അക്കോസ്റ്റിക് സൗണ്ടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇതിൽ എപ്പോഴും ഒരു ഇലക്ട്രോണിക്, ഇപ്പോൾ ഈ സാധനം തന്നെ ശരിക്കുള്ളൊരു തമ്പുരു സ്റ്റുഡിയോയിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്. പക്ഷേ ഇതേ ഇലക്ട്രോണിക് ശ്രുതി ഒരു 10-25 മോഡൽ ഉണ്ട്, അതിലേറ്റവും ശരിക്കുള്ള തമ്പുരുവിന് സാമ്യമുള്ളൊരു മോഡലാണ് ഇത്. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്, യാത്ര ചെയ്യാനും എളുപ്പം. അപ്പോൾ ജനറലി എനിക്ക് ഇലക്ട്രോണിക് സൗണ്ട്സ് ഇഷ്ടമല്ല, ഒറിജിനലാണ് കൂടുതൽ. ഇപ്പോൾ നമ്മളൊരു ഓറഞ്ച് പുഴിഞ്ഞു കുടിക്കുന്നു, ഒരു ഫാന്റ കുടിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഞാൻ എന്തെല്ലാം കഴിക്കാൻ പാടില്ലാത്ത ആരോഗ്യത്തിന് മോശമായ അതെല്ലാം ഞാൻ കഴിക്കും. അപ്പോൾ സംഗീതം ഒരു കാര്യത്തിൽ ഒന്ന് ശുദ്ധമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ സംഗീതത്തിലെ കൊക്കക്കോളയും ഫാന്റയും ഞാൻ കഴിക്കാറില്ല. നമുക്ക് ഈ സൗഹൃദ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടു പേര് കീർത്തനം കൂടി ഓ
വീണയും പാട്ടും വീണയും രണ്ട് കരിയർ ഉണ്ടെങ്കിലും വീണ കരിയർ അത്രയ്ക്ക് പച്ചപിടിച്ച് പോകാത്ത മെയിൻ കാരണം അത് ഇത്രയും വലിപ്പമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഓരോ ദിവസം ഇപ്പോൾ മധുരയിലെ ഒരു കച്ചേരിക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പാട്ട് കച്ചേരിയാണെങ്കിൽ എന്തെങ്കിലും എനിക്ക് മധുര മീനാക്ഷി അമ്പലത്തിൽ ദർശനം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സന്തോഷമായിട്ട് പോകും, അതിന് സാമ്പത്തികമായിട്ട് വലിയ നേട്ടം ഇല്ലെങ്കിലും. പക്ഷേ വീണ കച്ചേരിക്കാകുമ്പോഴത്തേക്ക് അവർ വളരെ തുച്ഛമായ പൈസയായിരിക്കും തരുന്നത്. ഇത് എടുത്തുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ട്, അതിന് ആ ട്രാവൽ ബുദ്ധിമുട്ടിനെങ്കിലും ഒരു കോമ്പൻസേഷനായിട്ട് കുറച്ച് പൈസ കിട്ടണം. അതും ഇൻസ്ട്രുമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ ഈ ഫ്രെറ്റ്സൊക്കെ വാക്സിലാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ അത് കുറച്ച് കുറച്ച് നീങ്ങും. അപ്പോൾ വീണ മേളം ചെയ്യുക എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു താപനില അനുസരിച്ച് അതിൻ്റെ ഇതിനൊക്കെ വ്യത്യാസം വരും. നമ്മൾ വായിക്കുന്ന സ്റ്റൈൽ അനുസരിച്ചും അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിനെ പീരിയോഡിക്കലി അതിനെ തിരിച്ച് മേളം ചെയ്യുക എന്ന് പറയാം. ഈ ഓരോ സ്വരങ്ങളെ അതിൻ്റെ ശുദ്ധ സ്ഥാനത്ത്, ഇപ്പോൾ ഗിറ്റാറൊക്കെ അങ്ങനെയല്ല, അത് ഫിക്സ്ഡ് ആണ്, അത് ശുദ്ധമായിരിക്കും, ഒരിക്കലും മാറും, ആ ചേഞ്ച് വരില്ല. സിത്താറിൽ നമുക്ക് തന്നെ അത് മാറ്റാം, പക്ഷെ വീണയിൽ ആ വീണ മേളം ചെയ്യുന്ന ആളുടെ അടിമയാണ് നമ്മൾ. അവർ ഇപ്പോൾ ഒരു സാരി ഗ എന്നുള്ള ഗാ സ്വല്പം കൂട്ടി വെച്ചാൽ നമ്മൾ വലിയ വീണക്കാരനാണെങ്കിലും നമ്മൾ ഗായിൽ കൈവയ്ക്കുമ്പോൾ അപസ്വരമായിരിക്കും കേൾക്കുന്നത്.